हाय फ्रेंड्स अब एल्लावर्क्कुम आर्ट ऑफ टीचिंगिलेक्क स्वागतम नम्मल इन्न इविडे एडुक्कान पोण बॉटनी आण बॉटनी लागे 8 चाप्टर्स आण नमुक्क पढ़िक्कान उल्लत बाक्की 8 चाप्टर्स जूलॉजी आण बॉटनीले फस्ट चाप्टर आण रीप्रोडक्शन इन ऑर्गानिज्म ऐटम सिंपल आयिट्टुल्ल ईसी आयिट्टुल्ल चाप्टर आण निंगक्क वेगं मनसिलावुम ओरु चाप्टर कूडी आण अप्पो नमुक्क अवडे पाठत्तिलेक्क पोवाम ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് ലൈഫ് സ്പാൻ എന്താണെന്നാണ് ദ പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇസ് കാൾഡ് ആസ് ലൈഫ് സ്പാൻ അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ടൈം പീരിയഡിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയപ്പെടുന്നത് ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസംസിലും ഡിഫറെൻ്റ് ആണ് ഇത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതായത് ഷേപ്പോ സൈസോ ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിനൊരു ഏറ്റവും വലിയ നല്ലൊരു എക്സാമ്പിളാണ് ക്രൊക്കോഡൈലും ടോർട്ടോയിസും ഈ ക്രൊക്കോഡൈലിന് വെറും 16 ഇയേഴ്സ് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ അതേ സമയം ടോർട്ടോയിസിന് 100 to 150 ഇയേഴ്സ് വരെ ജീവിക്കാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് വ്യക്തമാണ് ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന സാധനം ഷേപ്പിനെയോ സൈസിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ പഠിക്കേണ്ട ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ പീരിയഡ് ഫ്രം ബേർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇസ് കാൾഡ് ആസ് ലൈഫ് സ്പാൻ എന്താണെന്നുള്ളതൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ അടുത്ത പോയിന്റ് ആണ് റീപ്രൊഡക്ഷൻ ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്ഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും സെക്ഷ്വൽ റീപ്രൊഡക്ഷനൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ ഒരു ബ്രീഫ്ലി ഉള്ളതാണ് ഈ ചാപ്റ്റർ അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ biological process in which an organism gives rise to young ones or offsprings which is similar to itself adayid oru biological process aanu reproduction nu parnadu adayid oru organism and offsprings ine produce cheya adum similar to itself adayid exact copies aanu nalla ഒരേ വർഗ്ഗം തന്നെയായിരിക്കും അത് മനുഷ്യർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനുഷ്യരെ തന്നെ ആയിരിക്കും അതായത് ഒരേ വർഗ്ഗമായിരിക്കും എന്നാ പറയണത് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതായത് റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ എന്താവില്ല കണ്ടിന്യൂ ആയിട്ട് പോകില്ല ഈ ഒരു ഓർഗാനിസം ഒരു ഓഫ് സ്പ്രിങ്സിൽ റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്താൽ അത് പിന്നെ ഈ ഓഫ് സ്പ്രിങ് മെച്യൂർ ആയി കഴിഞ്ഞാൽ അതായത് വളർന്നു കഴിഞ്ഞാൽ പിന്നെയും അതെന്ത് ചെയ്യും പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യും അതൊരു ഓർഗാനിസം ആവും പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും അതായത് ഓർഗാനിസം ഓഫ് സ്പ്രിങ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യും അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ റീപ്രൊഡക്ഷൻ ചെയ്യും പിന്നെ അവരുടെ ഓഫ് സ്പ്രിങ്സിനാവും അപ്പൊ നമ്മള് ലൈഫ് സ്പാൻ എന്താന്ന് പറഞ്ഞു റീപ്രൊഡക്ഷൻ എന്താന്നും പറഞ്ഞു ഇനി നമുക്ക് രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് പഠിക്കാനുള്ളത് ഒന്ന് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും സെക്ഷ്വൽ റീപ്രൊഡക്ഷനും ആദ്യം നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ട് എന്താന്ന് നോക്കാം അപ്പൊ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് വെൻ ഓഫ് സ്പ്രിങ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ് വിത്ത് ഓർ വിത്തൌട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗമേറ്റ് ഫോർമേഷൻ അതായത് ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അതും സിംഗിൾ പാരന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക അതിൽ ഗാമേറ്റിന്റെ ഫോർമേഷൻ അതിന്റെ ഇൻവോൾവ്മെന്റ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് പറയാനേ എന്നാണ് ഒരു ഇമ്പോർട്ടൻ്റ് എന്നാണ് സിംഗിൾ പാരന്റ് ആയിരിക്കുന്നുള്ളൂ അത് ശ്രദ്ധിച്ചാൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഓഫ് സ്പ്രിങ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ് അത്ര എഴുതിയാൽ മതി പിന്നെ നമുക്ക് അടുത്ത് നോക്കാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ച് അതായത് ടു പാരന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ആൻഡ് ആൾസോ ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഇതിൽ മെയിൽ ഗാമേറ്റിന്റെയും ഫീമെയിൽ ഗാമേറ്റിന്റെയും ഫ്യൂഷൻ ഉണ്ടാവും ടു പാരന്റ് അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ടു പാരന്റ് ആണ് വഴിയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് ആണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ടു പാരന്റ് ഓപ്പോസിറ്റ് സെക്സിലെ ടു പാരന്റ് ആണ് ഒരു ഇൻവോൾവ്മെന്റ് ഓഫ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് മെയിൽ ഗാമേറ്റിന്റെയും ഫീമെയിൽ ഗാമേറ്റിന്റെയും ഫ്യൂഷൻ ഇൻവോൾവ് ഉണ്ടാവും ഈ പ്രോസസ്സിൽ ഇത്ര ഇതിൽ പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പോൾ ഇത് തറവ് ആയിട്ട് പഠിക്കുന്നതിൽ കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതായത് ലൈഫ് സ്പാൻ എന്താണ് റീപ്രൊഡക്ഷൻ എന്താണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷനെ ഇതിൽ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പോൾ ശരി.